വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരെ ആക്രമിക്കുകയും വീട്ടിൽ കയറ്റാതിരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ പലതും പുറത്തു വരുമ്പോഴും അവരെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഭക്ഷണ കിറ്റുകൾ നൽകിയും അവശ്യ വസ്തുക്കൾ എത്തിച്ചും അവർ പ്രവാസികളോടുള്ള കരുതൽ പ്രകടിപ്പിക്കുന്നു. കുറ്റടിക്കെടുത്ത കുളങ്ങര താഴയിലാണ് ഈ സ്നേഹം നിറഞ്ഞ സന്ദേശം. വിദേശത്ത് ധാരാളമായി തൊഴിലെടുക്കുന്നവരുള്ള പ്രദേശമാണ് കുറ്റടിക്കെടുത്ത കുളങ്ങര താഴ. ഇവിടെ 30-ലേറെ പേർ ക്വാറന്റീനിൽ കഴിയുകയാണിപ്പോൾ. ചിലരുടെ ക്വാറന്റീൻ കാലം അവസാനിക്കുമ്പോൾ മറ്റു ചിലർ പുതുതായി വിദേശത്തുനിന്നും എത്തുന്നു. ഇവർക്കെല്ലാം ഭക്ഷണം ഒരുക്കുക എന്ന ദൗത്യമാണ് പ്രദേശത്തെ ശിഹാബ്ദങ്ങൾ സ്മാരക റിലീഫ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ചോറും കറിയും പച്ചക്കറികളും ചിലപ്പോൾ ബിരിയാണിയുമൊക്കെയായി അടിപൊളി രുചിയൂറും വിഭവങ്ങളാണ് എല്ലാ ദിവസവും വിതരണം ചെയ്യുന്നത്. പ്രദേശത്തെ വനിതാ ലീഗ് പ്രവർത്തകയായ ഹാജിറയുടെ വീട്ടിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. എത്ര കാലത്തേക്കാണെങ്കിലും ഭക്ഷണം നൽകാൻ ഒരുക്കമാണെന്ന് ഈ സേവന തൽപ്പർ പറയുന്നു. പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാൻ ഇ ഇബ്ദുൽ അസീസ് മാസ്റ്റർ. കൊറോണ എന്ന മഹാമാരി നമ്മെ പിടിപെട്ടപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നും പ്രവാസി സുഹൃത്തുക്കൾ ജോലിയില്ലാതെ കടകളടച്ചതിൻ്റെ പേരിൽ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ കൊറോണയിൽ തനിച്ചിരിക്കുന്നവരെ സഹായിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അതിനവരെ സ്വീകരിക്കുന്നത്. അവർക്കൊരു സ്നേഹ സൽക്കാരം നൽകാൻ ഈ റിലീഫ് കമ്മിറ്റിക്ക് സാധ്യതയിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇത് പറയാൻ കാരണം ഞങ്ങളുടെ റിലീഫിൻ്റെ സാമ്പത്തിക സ്രോതസ് ഗൾഫ് സുഹൃത്തുക്കളാണ്. വർഷം തോറും കലണ്ടർ വിതരണം നടത്തി അവർ സ്വരൂപിക്കുന്ന സംഖ്യ ഏതാണ്ട് 90% ഗൾഫ് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സാണ്. അവരൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയൊരു ചേർത്ത് പിടിക്കൽ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ, സ്നേഹ സൽക്കാരം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. വാർഡ് മെമ്പർമാരായ ഇല്ലത്ത് റസിയ, കൂടത്തിൽ സമീറ, ടി നൌഫൽ, ടി സലീം, എം എൻ കെ ലത്തീഫ്, എൻ കെ സി നവാസ് തുടങ്ങിയവർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇ ന്യൂസ് കോഴിക്കോട്.